ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മളെ വിഷയം മഹേന്ദ്ര XUV 500 ഉണ്ടോ. നമ്മുടെ കംപ്ലൈന്റ് AC കൂളിംഗ് ഇല്ലാണ്ട് വന്നതാണ്. അത് കംപ്ലൈന്റ് വേറെയായിരുന്നു, അതിന്റെ റേഡിയേറ്ററിന്റെ ഫാന് കംപ്ലൈന്റ് ആയിരുന്നു. അപ്പൊ AC ഇട്ട് കഴിഞ്ഞാൽ ഫാൻ വർക്ക് ആവില്ല, ഫാൻ വർക്ക് ആയി കഴിഞ്ഞാൽ AC കൂളിംഗ് ഉണ്ടാവും. അപ്പൊ ആ കംപ്ലൈന്റ് ഒക്കെ തീർത്തു കഴിഞ്ഞു. പിന്നെയുള്ള ഒരു കംപ്ലൈന്റ് ആണ് AC ബ്ലോവറിന്റെ സ്പീഡ് ഇട്ട് കഴിഞ്ഞല്ല, ഫുൾ സ്പീഡ് ഇട്ട് കഴിഞ്ഞാലും ആ ഒരു ഫ്ലോ ഇല്ല. നാലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ എയർ വരണല്ലോ, ആ ഒരു ഫ്ലോ ഇല്ല. അതാണ് പിന്നെയുള്ള കംപ്ലൈന്റ്. അപ്പൊ AC കൂളിംഗ് കാര്യങ്ങളൊക്കെ വന്നു, പക്ഷേ ബ്ലോവറിന്റെ സ്പീഡില് ഫ്ലോ ഇല്ല. അപ്പൊ ഫ്ലോ ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അയക്കല്ലത് ഇതിന്റെ AC ഫിൽറ്ററാണ്. AC ഫിൽറ്റർ അയച്ചു നോക്കണം. AC ഫിൽറ്റർ അയച്ചു നോക്കി കഴിഞ്ഞാൽ AC ഫിൽറ്റർ ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലോ ഉണ്ടാവില്ല കേട്ടോ. AC ഫിൽറ്റർ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഫ്ലോ ഉണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ AC ഫിൽറ്റർ ഇല്ലാത്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂളിംഗ് ഓയിൽ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഫ്ലോ ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു കാരണം കൊണ്ടാണ് ഫ്ലോ വരാതിരിക്കുക. പിന്നുള്ളത് ഫാൻ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വരുള്ളൂ. സാധാരണ കംപ്ലൈന്റ് ഇല്ലാതെ AC ഫിൽറ്റർ ബ്ലോക്ക് ആയി കഴിഞ്ഞാലാണ് ഫ്ലോ അല്ല ഉണ്ടാവാതിരിക്കുക. അപ്പൊ നമ്മൾ അഴിച്ചു നോക്കിട്ടോ, AC ഫിൽറ്റർ അയച്ചു നോക്കി. AC ഫിൽറ്റർ അയച്ചു നോക്കിയ സമയത്ത് AC ഫിൽറ്ററിന് കാര്യമായിട്ടുള്ള പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു പൊടിയും കാര്യങ്ങളുള്ളു. വേറെ അതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടിക്ക് പോയിട്ട് AC ഫിൽറ്റർ എവിടെ ഇരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതിന്റെ AC ഫിൽറ്റർ ഇരിക്കുന്നത് ഡ്രൈവർ സൈഡ് സീറ്റ് ഉണ്ട്, അതിന്റെ അടിഭാഗത്താണ് കേട്ടോ. ഈ ക്ലച്ച് പെടലിന്റെ അടിഭാഗത്താണ് ഞാൻ കാണിച്ചു തരാം. അതിന്റെ AC ഫിൽറ്റർ ഇരിക്കുന്നത് ഈ ക്ലച്ച് പെടൽ ഉണ്ടല്ലോ, ഇതിനകത്ത് ഇതുണ്ടോ, ഇവിടെയാണ് AC ഫിൽറ്റർ ഇരിക്കുന്നത്. അതിന് രണ്ട് AC ഫിൽറ്റർ ആയിരുന്നു കേട്ടോ, രണ്ട് AC ഫിൽറ്റർ തന്നെ. അപ്പൊ ആദ്യം ഈ AC ഫിൽറ്റർ അയക്കണം, അയച്ചതിന് ശേഷം മുകളിൽ നേരെ അടിക്ക് വെച്ചിട്ട് അടുത്ത് അഴിച്ചെടുക്കണം കേട്ടോ. അപ്പൊ ഇതിന്റെ കംപ്ലൈന്റ് എന്താ വെച്ചാല് എയർ ഫ്ലോ ഇല്ലാത്തതിന്റെ കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞാല് ഇത് അവിടെ ഒരു ക്യാപ്പ് ഉണ്ടായിരിക്കും. ഈ ക്യാപ്പ് മുന്നേ ആരോ അയച്ചത് ഇട്ടിട്ടില്ല. ആ ക്യാപ്പ് ഇടാത്തതുകൊണ്ട് തന്നെ പകുതി എയർ ഇത് കൂടെ പുറത്തേക്ക് പോകണം. അതുകൊണ്ടാണ് അവിടെ മുകളിൽ എയറിന്റെ ഫ്ലോ കുറഞ്ഞുകൊണ്ടുള്ളത്. അപ്പൊ നമ്മൾ അയക്കുമ്പോ അയച്ച സാധനങ്ങൾ തിരിച്ചിടാൻ മറക്കട്ടെ. തിരിച്ചിടാൻ മറന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇനി ഈ ക്യാപ്പ് കിട്ടാതെ നമുക്ക് ഒരു നിവൃത്തി ഇല്ല. കമ്പനിയിൽ ചോദിച്ചു നോക്കണ്ടും ക്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഫ്ലോയുടെ മുകളിൽ കിട്ടുള്ളൂ, അല്ലാത്ത പക്ഷം പകുതി ഏറെ ഇതിലേ പുറത്തോട്ട് പോകും. അതാണ് ഇതിന്റെ കംപ്ലൈന്റ്. വേറെ കംപ്ലൈന്റും കാര്യങ്ങളൊന്നുമില്ല. AC ഫിൽറ്ററൊക്കെ ഓക്കെയാണ്, ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടുണ്ട്. ഇനി ക്യാപ്പ് കിട്ടണം, ക്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ആവും. അപ്പൊ പറയാനുള്ളത് എന്താ വെച്ചുകഴിഞ്ഞാല് നമ്മൾ അഴിക്കുന്ന സാധനങ്ങൾ തിരിച്ച് അതേപോലെ തന്നെ ഫിറ്റ് ചെയ്യുക. അത് ബാലൻസ് വേറെ എവിടെയും കൊണ്ടേ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനു വേണ്ടി പിന്നെ അന്വേഷിച്ച് നടക്കേണ്ടി വരും. ആ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതെ, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ. മറ്റേ വീഡിയോ വീണ്ടും കാണാം.